അപ്പൊ ഞങ്ങള് ചാലക്കുടിക്ക് പോവാൻ പോവാ. ചാലക്കുടിക്ക് പോണക്കാകുമ്പോ മിടുവിന്റെ വീട്ടിൽ കയറണം. ത്രേസ്യാമ ചേച്ചി വന്നിട്ടുണ്ട്. ഹായ്. ഇവിടെ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ഒരു വീട് പണി കിടക്കണ്ടല്ലോ, അപ്പൊ അവിടെ വാർക്കയാണെന്ന്. അപ്പൊ അതിന്റെ മെഷീനറി ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, സൗണ്ട് കേൾക്കണേ. അപ്പൊ അങ്ങനെ സിമെന്റ് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് മുകളിലേക്ക് എല്ലാ മെഷീനും അങ്ങനെ വലിച്ചു കയറി പോണെ. അപ്പൊ അതിന്റെ ഒക്കെ എഞ്ചിൻ വർക്ക് ചെയ്യണ സൗണ്ടാണ്. ഗ്രേസ് ഇതുവരെ കണ്ടിട്ടില്ലല്ലേ, നമുക്ക് പോകുമ്പോ കാണാട്ടാ. ആ ഗ്രേസിനെ സ്കൂട്ടർമാർ നോർമലി യാത്ര ചെയ്യാറില്ല. അപ്പൊ ഇന്നലെ മിഞ്ഞാന്നൊക്കെ തുടങ്ങി ഞാൻ സ്കൂട്ടർമാർ പതുക്കണ്ട് ഇരുന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഉള്ളൊരു ഹെൽമെറ്റ് മേടിക്കണം. അപ്പൊ പിങ്ക് ഹെൽമെറ്റ് വേണം എന്ന് പറഞ്ഞ നിക്കണം. ചാലക്കുടി പോയി മേടിക്കണം. അപ്പൊ വീട്ടിൽ പോയിട്ട് മിടുവിന്റെ അടുത്തൊക്കെ പോയിട്ട് ഇവിടെ ചീർപ്പ് നോക്കിയിട്ട് കാണാനില്ല. ചീർപ്പ് മിടു അങ്ങനെ എടുത്തിട്ട് പോയിട്ടുണ്ട് ഇതിന്റെ തല കണ്ടത്. അപ്പൊ ഇവിടെ കുറച്ച് തലയൊക്കെ ഒന്ന് റെഡിയാക്കി ഇരി കെട്ടി അവിടെ നിന്ന് വേണം പോവാനായിട്ട് അല്ലേ. മൂക്കി കൈടരുന്ന് അപ്പൊ പറണ്ട് ഇഷ്ടായാ. ഇതാണ് ഇവിടുത്തെ വീട് വാർക്കല് കഴിയാറായി. അങ്ങനെ വരണ വഴിക്ക് ഹെൽമെറ്റ് ഞാൻ ഗ്രേസിന് കൈമാറി. വെയിൽ വന്നപ്പോ ചന്ദ്രനിലേക്ക് പോണ ആളെ പോലെ ഉണ്ടല്ലേ. ഗ്രേസ് ഇങ്ങോട്ട് നോക്കി നടന്ന് കൊച്ചിട്ട് സന്തോഷം ഹെൽമെറ്റ് വെച്ച് കൊടുത്തപ്പേ. പക്ഷെ ഇത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല, ഭയങ്കര ലൂസാണ്. ഏ ഡാഡി ഒന്നു തേന് തേന് ചെല്ല് കേറിക്കോ. വെയിലെന്ന് കേറ്, ഉള്ളി കേറി ഉള്ളി കേറിക്കോ. ഇത് കൂടെ ചെല്ലൻ ഗ്രേസ്, ഇത് കൂടെ ചെല്ല്. അമ്മേന്റെ കാര്യം പോലും ചോദിച്ചില്ല, കൊച്ചു മറന്നുപോയി. അമ്മേനെ മരുന്ന് കുടിച്ചാ. ബീബിനെ നല്ല ഉറക്കത്തിലാ, സൂപ്പർ ഉറക്കത്തിലാ. ഹെൽമെറ്റ് മേടിക്കാനുള്ള എന്റെ ആ ഒരു ഇതില് രണ്ട് സൈഡിലാക്കി വെക്കണേ സ്കൂട്ടർ. നമ്മള് പോകുന്നത് കാറില്ല ഇനി അങ്ങോട്ട്, ഭയങ്കര വെയില്. ഞങ്ങോട്ട് വന്നപ്പോ മറ്റേ ഹെൽമെറ്റ് എന്റെ ഹെൽമെറ്റ് എടുത്ത് അവൾക്ക് വെച്ചുകൊടുത്തു. ഞാൻ ചെയ്യണേ ഭയങ്കര വെയില്. നമ്മൾ അവിടെ പോയിട്ട് വരുമ്പോ നമ്മള് ഹെൽമെറ്റ് കൊണ്ടുവന്നിട്ട് ഇവിടെ വീട്ടിലേക്ക് ഹെൽമെറ്റ് വെച്ചു പോകും. മൂക്കിന് തുമ്പത്തി പൊളിച്ചോണ്ടിരിക്കണ മൂക്കിനെ ഭയങ്കര വെയിലാണ്. അപ്പൊ ഇനി അങ്ങട് ഗ്രേസിന് സ്കൂട്ടറിൽ പോണം, സ്കൂട്ടറിൽ പോണെന്ന് പറയുന്നത്. പക്ഷെ നല്ല വെയില്, ഭയങ്കര വെയിൽ, ഭയങ്കര വെയില്. അപ്പൊ അതുകൊണ്ട് കാറിന് പോവാന്ന് വെച്ചു. വീട്ടിലേക്ക് ഞങ്ങക്ക് സ്കൂട്ടർ പോവാട്ടാ. എന്തിനു ഹെൽമെറ്റ് മേടിക്കാ, എന്തിനാഗ്രഹം പോ. കിട്ടുമോന്ന് അറിയില്ല, പിങ്ക് കളറാണ്. ഉണ്ടായാ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറ് മേടിക്കും കേട്ടാ. പിങ്ക് കിട്ടിയില്ലെങ്കിൽ വേറെ കളർ മേടിക്കും. ഓക്കെ, പിങ്ക് കിട്ടിയില്ലെങ്കിൽ വേറെ മേടിക്കാ. ആരുടെ കൂടെ പോണേ? അപ്പന്റെ കൂടെ. അപ്പന്റെ കൂടെ പോണേ. ഇവിടെ വീഡിയോ എടുത്ത് നടന്നോണ്ടിരിക്കണ്ട ഗ്രേസിന്റെ. അപ്പക്ക് ഒന്നും പറയാനില്ല ഗ്രേസു. അപ്പക്ക് നിനക്ക് ഇന്ന് ഹെൽമെറ്റ് കിട്ടോ ഇല്ല എന്നുള്ളതാണ് അപ്പയുടെ ഡൗട്ട്. ഈ പിങ്ക് കളർ പിങ്ക് കിട്ടിനി, നമ്മുടെ ബ്ലൂ വേറെ നീ മേടിക്കൂട്ടോ. ആ പിങ്ക് നോക്കാം, കിട്ടിയില്ലെങ്കിൽ വേറെ മേടിക്കും. ഓക്കെ, നമ്മുടെ റോഡ് കാണിച്ചു കൊടുത്തേ. നിനക്ക് അവിടെ നിന്ന് റോഡ് കാണിക്കാൻ പറ്റുമോ? ഗ്രേസിനെ അത് ഇഷ്ടമായത് ഇതാണോ അതാണോ? ഇത് പക്ഷെ വലിയ ഹെൽമെറ്റ് അല്ലേ. ഇത് വലിയ ഹെൽമെറ്റ് അല്ല, വീണ്ടും ചെറുതാവും. ഏത് വേണ്ട നിനക്ക്? ഇത് വേണോ അത് വേണോ? മുടി ഊരിയിട്ട് വെച്ച് നോക്കാം നമുക്ക്. പിന്നെ ഹെൽമെറ്റ് ഇരിക്കുന്നൊക്കെ പിള്ളേരാ. ഇതാവോ സോൺ എന്ന് പറഞ്ഞു വെച്ചേക്കണ ഹെൽമെറ്റോ, ഈ ഏറ്റവും അറ്റത്തിരിക്കുന്നത്. ഞങ്ങളുടെ ആനമല ജംഗ്ഷൻ വന്നേ ഹെൽമെറ്റ് മേടിക്കാൻ ചാലക്കുടി. നിക്ക് ആന്റി എടുത്തിട്ട് വെറ്റേ നോക്കി ഗ്രേസ്, ഇതെങ്കിൽ ഇഷ്ടമായില്ല. നിക്ക് ഒരു മിനിറ്റ് അപ്പൊ നോട്ടെ. എന്നിട്ട് വേണ്ടേ, തുമ്പി നിക്കണ പോലെ ഉണ്ട് ഗ്രേസിനെ കാണുമ്പോ. തുമ്പി നിക്കണ പോലെ ഉണ്ട് ഗ്രേസ്.
ഇഷ്ടായാ പേടിക്കട്ടപ്പാ ഇതിഷ്ടായാ എനിക്ക് വലിയ ഇഷ്ടായില്ലല്ലോ പിടിക്കുമ്പോ മുറുക്കി പിടിക്ക നിലത്തിടരുത് അത് നിങ്ങൾ തന്നെയായിരുന്നു ഇതൊക്കെയാണോ പക്ഷെ ഇതിന്റെ പെയിന്റ് കാണോ രസം എന്താ പെയിന്റ് അടിച്ചിട്ടാണോ കണ്ടോ വേണ്ട മറ്റേ പിങ്ക് തന്നെ വന്നാ വിചാരിച്ചു നേരത്തെ കാണിച്ചു തന്ന പിങ്ക് ഏസ് മറ്റേ പിങ്ക് തന്നെ മേടിക്കാം നമുക്ക് ഇവിടെ പിങ്കുകളൊന്നും ഇല്ലല്ലോ അല്ലേ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഈ ഹെൽമെറ്റിനെ മേടിച്ചു ഇതിൻ്റെ ഗ്ലാസ്സിന് ഇതിൽ ഇറക്കുന്നുണ്ട് മറ്റേൻ്റെ ഒക്കെ ഗ്ലാസ് ഇത്ര വലുതല്ല അപ്പം മുഖത്തേക്ക് കാറ്റടിക്കും ഗ്രേസ് ഇതിൽ ഹാപ്പിയായി ഇങ്ങനെ ഗ്രേസിൻ്റെ പ്രാർത്ഥന പോലെ പിങ്ക് കിട്ടി അത് കയ്യിൽ വെച്ച് കളയണ്ട കേട്ടോ കേറ സൂക്ഷി കയറണട്ടോ അപ്പോൾ വന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടേരാ എന്നാ ഹെൽമെറ്റ് പിന്നിക്കുക കേട്ടപ്പാ ഏ കയ്യിൽ പിടിക്കണ്ട ഞങ്ങളുടെ ചാലക്കുടി ചാലക്കുടി ആനമല ആനമല ജംഗ്ഷൻ നേരെ കാണുന്നുണ്ടോ ഞങ്ങൾ അങ്ങനെ ചാലക്കുടി കോടതി ജംഗ്ഷനിൽ എത്തി കോടതി ജംഗ്ഷനിൽ എത്തി സിഗ്നലിൽ ഇങ്ങനെ കിടക്കാണ് ഗ്രേസ് ഹെൽമെറ്റ് ഇപ്പോഴും കൈവിട്ടിട്ടില്ല ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണേ സത്യം പറഞ്ഞാൽ എനിക്ക് ഹെൽമെറ്റ് വലിയ ഇഷ്ടമായില്ല കേട്ടോ പിന്നെ ഭയങ്കര ആഗ്രഹത്തോടു കൂടിയാണ് പോയത് അവിടെ ഒക്കെ ചെന്നപ്പോൾ ഉള്ളിക്ക് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു പിങ്ക് കളർ കിട്ടുകയും ചെയ്തു എനിക്ക് കിട്ടുന്നൊരു വിചാരം ഉണ്ടായില്ല അപ്പൊ പിന്നെ കൂടുതലും ചോദിക്കാന്നില്ല അമ്മൂമ്മേന്റെ അപ്പൂമ്മേന്റെയും അമ്മേനെയൊക്കെ പോയിട്ട് എന്റെ പുതിയ ഹെൽമെറ്റ് ആയതിനെ യേശുവിനോട് താങ്ക് യു പറഞ്ഞോളൂ എന്നിട്ട് പോയിക്കോ ശരി താങ്ക് യു പറ കൊച്ചായതിന് താങ്ക് യു പറയട്ടെ എന്നിട്ട് പറ താങ്ക് യു ഈശോയെ അമ്മേനെ ഇട്ടാണല്ലോ എനിക്ക് വലിയ ഇഷ്ടായില്ല എനിക്ക് എന്റെ മോളിലത്തെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടായി എന്തൊക്കെ ഇത് നോക്കി ഒന്ന് കൂട്ടിച്ചേർത്താനോ എന്തോ സംഭവാണ് പക്ഷെ ഇവൾക്ക് അത് ഭയങ്കര ഇഷ്ടായി എനിക്ക് മാനല്ലേ മാന്റെ പ്ലെയിൻ അല്ലേ പ്ലെയിൻ അവിടെ ഇല്ല പ്ലെയിൻ ഉള്ളത് വേറെ പിന്നെ ഉള്ളത് ചെറുതുണ്ട് ഇതിലും അത് പക്ഷെ ഇവൾക്ക് ഇഷ്ടമാണല്ലേ ക്വാളിറ്റി ഇല്ല ഇത് പിന്നെ ബ്രാൻഡഡ് ആയതുകൊണ്ട് 1300 ഈ വള്ളിയും പിടിച്ച് വലിക്കുക വലിക്കുക മീൻസ് ഇങ്ങനെ അങ്ങനെ പറഞ്ഞ ഇത് ഞാൻ ബേബിനെ കാണിച്ചെടുത്തേക്കണം താടിയുള്ള ടൈപ്പേ ഞാൻ താടിയുള്ള ടൈപ്പ് ഇടി അതാണ് സേഫ്റ്റി താടി പക്ഷെ അവക്ക് വെച്ചിട്ടൊരു മാച്ച് തോന്നുന്നു മാച്ച് മീൻസ് എന്ത് ഭയങ്കര സൈസ് അടിക്കണം അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഹെൽമെറ്റ് വെക്കാൻ പറ്റണല്ലേ ഡാഡിക്ക് ഇഷ്ടമായി ഹെൽമെറ്റ് അപ്പൊ ഇവിടെ കൊച്ചിനൊരു ക്രീം മേടിക്കാനുണ്ട് അപ്പൊ അതിന് വന്നേക്കാണ് ഞാനും ഡാഡിയും അത് കഴിഞ്ഞ് ഡാഡിക്ക് ഒരു വണ്ടി വാങ്ങലൊക്കെ ഉണ്ടെന്ന് ഓ നിങ്ങടെ നോക്ക് ഡാഡിക്ക് ഇന്ന് പുതിയ സ്കൂട്ടർ മേടിക്കാൻ പോവാ അത് പിന്നെ പറയാട്ടാ അപ്പൊ ഇവിടെ നമ്മുടെ ചേട്ടന്റെ കടയിൽ ക്രീം മേടിക്കാൻ വന്നേക്കാ കൊച്ചിനൊരു ക്രീം വേണം സെബാമെഡിന്റെ എന്ത് ക്രീമാന്ന് എന്നോട് പറഞ്ഞില്ല നോർമൽ നമ്മൾ ഉപയോഗിക്കുന്ന കുഞ്ഞു പിള്ളേർക്ക് ഉപയോഗിക്കുന്ന ക്രീം ലോഷൻ പോലെ അപ്പൊ അവിടുന്ന് കൊച്ചിനുള്ള കാണിച്ചുതരാട്ടോ കൊച്ചിനുള്ള ചെറിയ ടവൽ മേടിച്ചു ഇത് ഗ്രേസിനും നമ്മുടെ സ്റ്റീവിനും രണ്ടുപേർ കൂടി ആയിട്ട് മേടിച്ചതാണ് പിന്നെ പിന്നെ മേടിച്ച സാധനം സെബാമെഡിന്റെ ബേബി ബബിൾ ബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോഷൻ മേടിച്ചിട്ട് ലോഷൻ അല്ല ഈ സോപ്പ് പോലത്തെ ഷാമ്പു പോലത്തെ ഒരു സാധനവും പിന്നെ
ബോഡി ലോഷൻ ചെറുത് മേടിച്ചേക്കണേ, കാരണം ഇത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് അറിയില്ലല്ലോ. അപ്പൊ ഒന്ന് യൂസ് ചെയ്ത് നോക്കാനായിട്ട് എടുത്തേക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഹിമാലയ ആയിരുന്നു, അതിന് മുമ്പത്തെ പ്രാവശ്യം വേറെ ബ്രാൻഡായിരുന്നു. അപ്പൊ ഓരോ ബ്രാൻഡുകൾ പുതിയതായിട്ട് ഉപയോഗിക്കുമ്പോ നമുക്ക് അറിയണല്ലോ. അങ്ങനെ അതായി. ഡാഡി പറഞ്ഞേ, ഡാഡി എന്തിട്ട് വേണ്ടി മേടിക്കാൻ പോണേ? ഡാഡി ആക്ടിവയുടെ ഏറ്റവും ലേറ്റസ്റ്റ് സിൽവർ കളറ് വണ്ടിയിൽ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച ഡാഡിക്ക് ഇങ്ങനെ പെട്ടെന്നൊരു തോന്നലുണ്ടായി പുതിയ വണ്ടി എടുക്കണം. ഡാഡി പോയി ബുക്ക് ചെയ്തു. അപ്പൊ ഇന്ന് അവര് തരാന്ന് പറഞ്ഞുണ്ടായത്. അപ്പൊ ഇപ്പൊ നേരെ അഞ്ചേകാല 5:30 ആകുമ്പോഴേക്കും തരാന്ന് പറഞ്ഞേക്കണ. അപ്പൊ ഞങ്ങള് വണ്ടി എടുക്കാനായിട്ടാ പോണത്. അതെ, പോയി നോക്കാന്നില്ല, വണ്ടി എടുത്തിട്ട് ഇനി വരണുള്ളേ. ഞങ്ങളെ മാളയില് ഇവിടെയുള്ള ഹോണ്ടയുടെ ഷോറൂമിൽ നിന്നുണ്ട് വണ്ടി എടുക്കണേ. ഡാഡി അങ്ങനെ വണ്ടിക്കാരനാവാൻ പോകുന്നു വീണ്ടും. പക്ഷെ പുറത്തിരിക്കുന്ന പെട്ടി വലുതാണ്, നമുക്ക് തന്നെ ചെറുതാണ്. അപ്പൊ നമ്മുടെ ഡാഡിയുടെ വണ്ടിയുടെ താക്കോൽദാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊടുത്തോ കൊടുത്തോ. അപ്പൊ ഡാഡി സ്കൂട്ടർ തന്നെയാണ്. ഡാഡി അങ്ങനെ വണ്ടിയായിട്ട് ഡാഡി പോയി. അപ്പൊ അങ്ങനെ ഡാഡി ദേ വന്നോണ്ടിരിക്കയാണ്. പാപ്പയുടെ പുതിയ വണ്ടി എന്ന് പറഞ്ഞ ഓടി. അവിടെ വെച്ച് വണ്ടി പരിക്ക് കാണിക്കാൻ പറ്റില്ല. കൊള്ളാം. നമ്പർ പ്ലേറ്റ് വേണം. ഇതാണ് നമ്മുടെ ആക്ടീവ. എന്ത് ചെയ്യാണ്? 60. എന്താ ആരൊന്നും മിണ്ടാത്ത? എങ്ങനെ നിക്കണത്? ഹെൽമെറ്റ് അതിന്റെ കൂടെ ഫ്രീ ഉള്ളു. അല്ല, അവരെന്ത് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായില്ലേ? ഒന്ന് പൊട്ടിച്ചു നോക്ക്. ഞാൻ ആ ഗിഫ്റ്റ് എന്ന് കാണാൻ വേണ്ടി കുറെ നേരം വെയിറ്റ് ചെയ്തിരുന്നു. ആക്ടിവ 125 cc ഉണ്ടോ? അപ്പൊ ഇവിടെ കിട്ടിയ ഗിഫ്റ്റ് തുറക്കാനായിട്ട് ആൾക്കാർ ഇങ്ങനെ കൂടി നിക്കാണ്. എന്നിട്ട് ഗിഫ്റ്റ് അയൺ ബോക്സ്. അയൺ ബോക്സ് അത് സ്റ്റിക്കർ പൊളിച്ചോളാം. അപ്പൊ ഇതാണ് നമ്മുടെ ആക്ടിവ 60 കൂടെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ അയൺ ബോക്സ്. നീ ഒരു കൊഞ്ചണ എന്തിനാ വിളിച്ചില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ ഇത് സാധാ ബൾബാണ്, LED ബൾബാണ് മറ്റേ വണ്ടിയുടെ. ഡാഡി ഓടിച്ചോണ്ടിരുന്നത് 5G, അതിന്റെ LED ആയിരുന്നു. അത് ഓടിച്ചിട്ട് ഇത് ഓടിക്കുമ്പോ പ്രശ്നം, ഇത് ഓടിച്ചിട്ട് അത് ഓടിക്കുമ്പോ നല്ല സന്തോഷമായി. വണ്ടി ഡീറ്റെയിൽ ആയിട്ട് പകല് കാണിച്ചിട്ടുണ്ട്. അത് ഇരുട്ടായി വണ്ടിയുടെ ആ ഒരു വ്യൂ ശരിക്കും കാണാൻ പറ്റണല്ലേ. വേറെ ഒരു ദിവസം പകൽ സമയത്ത് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഇനി ഞാനും ഗ്രേസിന്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കാണ്. ഗ്രേസു പോണ്ട നമുക്ക്. ഗ്രേസ് ഹെൽമെറ്റ് വെച്ച് പോവാ, റെഡി ആയിട്ട് നിൽക്കാണ്. ഇങ്ങനെ നമ്മുടെ സ്റ്റീവിനെ കാണിച്ച് കൊടുത്തോണ്ടിരിക്കുക ഹെൽമെറ്റ്. അപ്പൊ തുറന്നു തരാവാ. ഇവിടെ ഉറങ്ങുന്ന സ്ഥലം ഉണ്ടാവില്ലല്ലേ, നമുക്ക് പട്ടികൾക്ക് ആരും ചോറ് കൊടുക്കാം. ഈ വേഷം ഇട്ട പോണ്ടേ? ഇതിട്ടിട്ട് പോണ്ടേ? കുളി കഴിഞ്ഞില്ലേ?